ഇത് നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ പറയുക. ഓഗസ്റ്റ് 6, 2022 വിശ്വാസത്താലുള്ള പ്രഖ്യാപനം. എൻ്റെ ജീവിതത്തെക്കുറിച്ചുള്ള വിശ്വാസത്തിൻ്റെ പാരമ്പര്യം ഞാൻ പ്രഖ്യാപിക്കുന്നു. ഞാൻ ഭാവി തലമുറയ്ക്കായി അനുഗ്രഹങ്ങൾ സൂക്ഷിക്കുന്നുവെന്ന് ഞാൻ പ്രഖ്യാപിക്കുന്നു. എൻ്റെ ജീവിതം മികവും സമഗ്രതയും അടയാളപ്പെടുത്തുന്നു. ഞാൻ ശരിയായ തിരഞ്ഞെടുപ്പുകൾ നടത്തുകയും വിശ്വാസത്തിൻ്റെ ചുവടുകൾ എടുക്കുകയും ചെയ്യുന്നതിനാൽ മറ്റുള്ളവർ എൻ്റെ പ്രവർത്തികളെ പിന്തുടരുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ദൈവത്തിൻ്റെ സമൃദ്ധി ഇന്നും എന്നും എൻ്റെ ജീവിതത്തിൽ നിലനിൽക്കുന്നു. ഇതാണ് എൻ്റെ പ്രഖ്യാപനം. ദിവ്യമായ ആരോഗ്യത്തിനായി നമുക്ക് ഏറ്റുപറയാം, ഞാൻ ദൈവത്തിൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും ജനിച്ചിരിക്കുന്നു. അവൻ ഉള്ളതുപോലെ ഞാനും ഈ ലോകത്തിൽ വാഴുന്നു. രോഗമോ ഈ ലോകത്തിൻ്റെ തത്വങ്ങളോ എന്നെ ബാധിക്കുകയില്ല. ഞാൻ ക്രിസ്തുവായിരിക്കുന്ന ഉറപ്പുള്ള പാറമേൽ അടിസ്ഥാനം സ്ഥാപിച്ചിരിക്കുന്നു. നെഗറ്റീവായ റിപ്പോർട്ടുകൾ കൊണ്ടോ ദൈവവചനവുമായി പൊരുത്തമില്ലാത്ത വാർത്തകൾ കൊണ്ടോ എൻ്റെ ജീവിതം കുലുങ്ങിപ്പോകുകയില്ല. കാരണം എൻ്റെ ജീവിതം ദൈവത്തിൻ്റെ രൂപകൽപ്പനയ്ക്ക് അനുസൃതമാണ്. ഇത് എൻ്റെ ആരോഗ്യം, ജോലി, സാമ്പത്തികം, കുടുംബം എന്നിവയിൽ പ്രകടമാണ്. ആമേൻ. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ പറയുന്നത് ഞാൻ കാണും, ഞാൻ ശക്തനാണ്, ഞാൻ ആരോഗ്യവാനാണ്, ഞാൻ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു, ഞാൻ സ്വതന്ത്രനാകുന്നു, ഞാൻ ദൈവത്തിൻ്റെ പ്രിയ പുത്രനാകുന്നു, ഞാൻ ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും കൃപ ലഭിച്ചവനാകുന്നു. ഞാൻ എൻ്റെ കണ്ണുകളാൽ കാണുന്നതിനെക്കുറിച്ചല്ല, മറിച്ച് വിശ്വാസത്താൽ ആശിക്കുന്നതും കാണാത്ത കാര്യത്തെക്കുറിച്ചും സംസാരിക്കുന്നു. ഞാൻ വിലയേറിയ വിത്താകും. ഞാൻ ദൈവത്തിൻ്റെ ഭവനത്തിൽ നല്ല നിലത്ത് നട്ടിരിക്കുന്ന വിത്ത് പോലെയാകുന്നു. ഞാൻ യഹോവയുടെ സന്നിധിയിൽ നല്ല പനവൃക്ഷം പോലെ തഴയുകയും ദേവദാര് പോലെ വളരുകയും ചെയ്യും. ഞാൻ തക്ക കാലത്ത് ഫലം കായ്ക്കുന്ന വൃക്ഷം പോലെയാകുന്നു. ഞാൻ തളിർത്തും പുഷ്ടിവെച്ചും പച്ചുപിടിച്ചു വിരിക്കും. എൻ്റെ വാർദ്ധക്യത്തിലും ഞാൻ പുതുതായി പുഷ്ടിപ്പെട്ടു വിരിക്കും. എൻ്റെ ഇലകൾ വാടാത്തതും എൻ്റെ എല്ലാ പ്രവൃത്തികളും യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കപ്പെടും. യേശുവിൻ്റെ നാമത്തിൽ സകലവും എനിക്ക് നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. ക്രിസ്തുയേശുവിൽ സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താലും ഞാൻ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു. ഞാൻ ആത്മാവാകുന്നു. എൻ്റെ ആത്മാവിന് പ്രാണനുണ്ട്. എൻ്റെ ആത്മാവും എൻ്റെ പ്രാണനും ശരീരത്തിൽ വസിക്കുന്നു. എൻ്റെ ആത്മാവ് എൻ്റെ പ്രാണനോട് അറിയിക്കുന്നു. എൻ്റെ പ്രാണനത് കേൾക്കുകയും സ്വീകരിക്കുകയും എൻ്റെ ശരീരത്തോട് നിർദ്ദേശിക്കുകയും ചെയ്യുന്നു. എൻ്റെ ശരീരം അത് അനുസരിക്കുകയും ചെയ്യുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ എൻ്റെ ശരീരത്തോട് സംസാരിക്കുന്നു. ദൈവത്തിൻ്റെ അവഗണിക്കുവാനാവാത്ത ജീവൻ എൻ്റെ ജീവിതത്തിൽ എപ്പോഴും പ്രകടമാണ്. എൻ്റെ പൂർണ്ണ ശരീരത്തോട് ഞാൻ ജീവനെ സംസാരിക്കുന്നു. എൻ്റെ മനസ്സിലൂടെ ഞാൻ പറയുന്നു, ക്രിസ്തുവിൻ്റെ മനസ്സെന്നപോലെ തികഞ്ഞ മനസ്സുള്ളവനായിരിക്കുക. ദൈവവചനത്താൽ ഞാൻ കൽപ്പിക്കുന്നു, ക്രമീകരിക്കപ്പെടുക. എൻ്റെ ടെൻഡോണുകളോടും നരമ്പുകളോടും ഞാൻ ജീവനെ കൽപ്പിക്കുന്നു. എൻ്റെ പേശികളോടും അസ്ഥിബന്ധങ്ങളോടും ഞാൻ ശക്തിയെ കൽപ്പിക്കുന്നു. എൻ്റെ ഹൃദയത്തോട് ഞാൻ ചൈതന്യമുണ്ടാകുവാൻ കൽപ്പിക്കുന്നു. ശരിയായ രീതിയിൽ ശ്വാസോച്ഛ്വാസ പ്രവർത്തനം നിലനിർത്തുവാൻ ഞാൻ വിശ്വാസകോശങ്ങളോടും ടിഷ്യുകളോടും കൽപ്പിക്കുന്നു. എൻ്റെ വൃക്കകൾ, കരൾ, പാൻക്രിയാസ് എന്നിവയോട് ഞാൻ പൂർണ്ണതയിലാകുവാൻ കൽപ്പിക്കുന്നു. എൻ്റെ രക്തത്തിലെ ഓരോ കോശങ്ങളിലും ജീവനുണ്ടാകും. എൻ്റെ എല്ലുകളും സന്ധികളും തരുണാസ്ഥികളും ക്രമീകരിക്കപ്പെടുക. എൻ്റെ ശരീരത്തിലെ മുഴുവൻ അവയവങ്ങളും മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്നു. എൻ്റെ കണ്ണുകൾ വ്യക്തമായും പൂർണ്ണമായും കാണുന്നു. എൻ്റെ ചെവികൾ മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്നു. പുതുതായി ജനിച്ച കുഞ്ഞിൻ്റെയും ദൈവത്തിൻ്റെയും സൗന്ദര്യം എന്ന പോലെ എൻ്റെ ചർമ്മം മിനുസമാർന്നതും ആരോഗ്യകരവുമാണ്. എൻ്റെ തലമുടിക്ക് ബലവും ജീവനും എൻ്റെ തലമുടിയുടെ കൊഴിച്ചിൽ വിട്ടുമാറി യഥാസ്ഥാനത്ത് തുടരുവാൻ ഞാൻ കൽപ്പിക്കുന്നു. വളർച്ച ആവശ്യമുള്ളിടത്ത് ഞാൻ വളർച്ചയെ കൽപ്പിക്കുന്നു. എൻ്റെ പല്ലുകൾ, മോണകൾ, താടിയെല്ലുകൾ, നാടികൾ, രക്തവിതരണം എന്നിവയെല്ലാം ആരോഗ്യമുള്ളതും ശക്തവും തികഞ്ഞതുമാണ്. എൻ്റെ എല്ലാ ഹോർമോണുകളും ന്യൂറോ കെമിക്കൽ ട്രാൻസ്മിറ്ററുകളും പരസ്പരം തികച്ചും യോജിച്ചതും അവയുടെ പ്രവർത്തനങ്ങൾ ഏറ്റവും ഭംഗിയായും സാധാരണയായും പ്രവർത്തിക്കുകയും ചെയ്യുന്നു. എൻ്റെ ആമാശയം ശക്തിപ്പെട്ടതും കഴിക്കുന്ന എല്ലാ ഭക്ഷണങ്ങളും ദഹിപ്പിക്കുവാനും ആഗിരണം ചെയ്യുവാനും സ്വാംശീകരിക്കുവാനും മാലിന്യങ്ങൾ പതിവായി പുറന്തള്ളുവാനും എൻ്റെ ദഹന വ്യവസ്ഥയ്ക്ക് കഴിയുന്നു. ഞാൻ മദ്യം, പുകവലി, മയക്കുമരുന്ന്, അമിതമായ ഭക്ഷണം, ഉറക്കം, അലസത, നീട്ടിവെക്കൽ, കുശുകുശുക്കും
അമിതമായ ചിലവുകൾ, നൂതന സാങ്കേതിക വിദ്യകൾ, സാമൂഹിക മാധ്യമങ്ങൾ എന്നീ സകല ആസക്തികളുടെയും അടിമത്തത്തിൽ നിന്ന് സ്വതന്ത്രനാകുകയും ഇവിടമേൽ ഞാൻ പരിപൂർണ ആധിപത്യം സ്ഥാപിക്കുകയും ചെയ്യുന്നു. ക്രിസ്തുവിനോടുള്ള അനുസരണത്തിലും ഞാൻ ആയിരിക്കുന്നു. യേശുവിനെ പോലെ ഞാനും ഈ ഭൂമിയിൽ ആയിത്തീരുന്നു. ദൈവം സൃഷ്ടിച്ചതെല്ലാം എനിക്ക് ജീവനും രോഗശാന്തിയും പ്രദാനം ചെയ്യുന്നു. അതിനാൽ ഭക്ഷണം, പൊടി, മൃഗങ്ങൾ മുതലായവയിൽ നിന്നുള്ള അലർജിക്ക് എൻ്റെ മേൽ ഒരു അധികാരവുമില്ല. ദൈവം എനിക്ക് ഭൂമിയിലുള്ള സകലത്തിനുമേൽ പരിപൂർണ അധികാരം നൽകിയിരിക്കുന്നു. എൻ്റെ പ്രത്യുൽപാദന സംവിധാനം മിതമായ അളവിലും നല്ല കാര്യക്ഷമമായ ബീജങ്ങൾ ഉൽപ്പാദിപ്പിക്കുകയും നിക്ഷേപിക്കുകയും ചെയ്യുന്നു. എൻ്റെ പ്രത്യുൽപാദന സംവിധാനം ആവശ്യകതക്കനുസരിച്ച് നല്ല അണ്ഡങ്ങളെ ഉൽപ്പാദിപ്പിക്കുകയും ഗർഭസ്ഥ ശിശുവിന് ജന്മം നൽകും വരെയും സംരക്ഷണം നൽകുകയും ശിശുവിന് വേണ്ട വളർച്ച പരിപോഷിപ്പിക്കുകയും ചെയ്യുന്നു. എൻ്റെ ശരീരത്തിലെ ഓരോ അവയവും ഓരോ കോശങ്ങളും ദൈവം പ്രവർത്തിപ്പാൻ സൃഷ്ടിച്ചാക്കിയതായ അതേ പൂർണ്ണതയിൽ പ്രവർത്തിക്കുകയും ചെയ്യുന്നു. യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ ശരീരത്തിലെ എല്ലാ കുറവുകളെയും ഞാൻ വിലക്കുന്നു. എൻ്റെ ശരീരത്തിലെ എല്ലാ കോശങ്ങളും യോജിപ്പിലും സന്തുലിതാവസ്ഥയിലും ആയിരിക്കുവാനും മോശം കോശങ്ങളെ ദഹിപ്പിക്കുവാനും വൈദ്യുത രാസതരംഗങ്ങൾ പ്രവഹിക്കുന്നതിനായി ഞാൻ കൽപ്പിക്കുന്നു. എൻ്റെ മുഴുവൻ ശരീരഘടനയും പരിണാമവും മാനസികതയും ക്രിസ്തുയേശുവിൻ്റെ മഹത്വത്തിൽ പരിപൂർണമാണ്. യേശുവിൻ്റെ മഹത്വം. ഹല്ലേലൂയ, ആമീൻ. പിതാവായ ദൈവം എന്നെ സ്നേഹിക്കുന്നു. ദൈവപുത്രൻ എന്നെ സ്നേഹിക്കുന്നു. ദൈവ ആത്മാവ് എന്നെ സ്നേഹിക്കുന്നു. ആമീൻ. ശാലോം.